السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. أحمد الله رب العالمين وأصلي وأسلم على نبيه الأمين وآله وصحبه أجمعين. أما بعد، ബഹുമാനികളെ പള്ളിയിലേക്ക് കയറുമ്പോൾ വലത് കാല് വെച്ച് കയറൽ സുന്നത്താണ്. അള്ളാഹു സുന്നത്തുകളൊക്കെ ജീവിതത്തിൽ പകർത്താൻ തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഖത്തീബും അത് വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം മിമ്പറിൽ കയറുമ്പോൾ വലത് കാലാണോ വയ്ക്കേണ്ടത്, ഇടത് കാലാണോ വയ്ക്കേണ്ടത്, അത് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ വലത്തെ കാല് വെച്ചിട്ടാണ് കയറൽ സുന്നത്ത്. പള്ളിയിലാണല്ലോ മിമ്പർ. അപ്പോൾ പള്ളിയിൽ നിന്ന് മിമ്പറിലേക്ക് കയറുമ്പോൾ ഏത് വെക്കണം, ഏത് കാലും വെക്കാം. നമ്മൾ നടന്ന് അവിടെ എത്തുന്ന സമയത്ത് വലത്തേക്കാലാണെങ്കിൽ വലത്തേക്കാൽ വെച്ചാണ് കയറുക, നടന്ന് അവിടെ എത്തുമ്പോൾ ഇടത്തേക്കാൽ വരാണെങ്കിൽ ഇടത്തേക്കാൽ വെച്ചാണ് കയറുക. രണ്ടും പറ്റും, രണ്ടും അനുവദനീയമാണ്, രണ്ടും അനുവദനീയമാണ്. എങ്കിലും നമ്മുടെ നാട്ടിലൊക്കെ വന്ന് ചെയ്യണൊരു സ്വഭാവം വലത്തേക്കാൽ വെക്കലാണ്. നാട്ടിലത്തെ സ്വഭാവമാണ് പറഞ്ഞത്, ഏയ് രണ്ടും വെക്കാന്ന് പറഞ്ഞു. അപ്പം നമ്മളെന്താ ചെയ്യാൻ നല്ലതെന്ന് വെച്ചാൽ, നമ്മൾ അവിടെ അങ്ങനെ ചെന്ന് നടന്നിട്ട് നമ്മൾ നിൽക്കണ പോലെ നിൽക്കാൻ ശ്രമിക്കുക. എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ നടന്ന് നടന്ന് ആ നടത്തത്ത് നിർത്തി രണ്ടും ഒരേപോലെ വെക്കുക, അറ്റൻഷൻ മാരി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഒരേപോലെ ആയാലോ, അപ്പോൾ വലത്തെ കാലിൽ പിന്നീട് വെച്ച് കയറിയ പോരെ, അപ്പോൾ യാതൊരു കുഴപ്പമില്ലല്ലോ. നമ്മളിങ്ങനെ നടത്തങ്ങനെ നടന്നുകൊണ്ട് ആ നടത്തം നിർത്താതെ മെമ്പർമാർക്കാണ് കയറി പോകണ്ട, നടന്ന് അവിടെ എത്തുമ്പോൾ ഏതായാലും നമുക്കവിടെ നിൽക്കണം. കാരണം എന്തിനാണ് നിൽക്കണത്, വാള് വാങ്ങണല്ലോ. നമ്മളിങ്ങനെ വാങ്ങുമ്പോൾ ഒരു മെയിൻറ്റെയിൻ ചെയ്യാതെ മുക്കറിൻ്റെ കജ്ജിന്ന് വാള് വാങ്ങണ പോകല്ലല്ലോ വേണ്ടത്. നമ്മളാ മുക്കറിനെ ബഹുമാനിക്കുന്ന രൂപത്തിലൊന്ന് പുഞ്ചിരിച്ച് സലാം വലൈക്കും സലാം പറയും. അപ്പോൾ ഒരു സെക്കൻഡ് അവിടെ നിൽക്കണം ആ സലാം പറയുമ്പോൾ. നമ്മൾ തിരയെ പരിഗണിക്കാതെ ആണ് വാള് പോകണത്, ഒരു അദബല്ല, അതൊരു അദബല്ലല്ലോ, പരിഗണിക്കണമല്ലോ. അപ്പോൾ ഒരു പരിഗണന കൊടുക്കുമ്പോൾ, ആ റെസ്പെക്റ്റ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായി നമുക്കവിടെ നിൽക്കേണ്ടി വരും. ഒരു സെക്കൻഡോ അര സെക്കൻഡോ അര സെക്കൻഡോ. അപ്പോൾ നമ്മളെ പോകുമ്പോൾ ആ വാള് വാങ്ങണ നൃത്തം അവിടെ നിന്നല്ലോ. ഇനി നമ്മൾ വെക്കുന്നത് വലത്തേക്കാലുണ്ട് വെച്ച് കയറിയാൽ മതി. അപ്പോൾ യാതൊരു കുഴപ്പമില്ല, ഇടത്തേക്കാലും വെക്കാം വലത്തേക്കാലും വെക്കാം എന്ന് നമ്മൾ ആദ്യം പറഞ്ഞു. ഇനി നമ്മുടെ നാട്ടിലൊരു പതിവ് അങ്ങനെയാണ്. അപ്പോൾ രണ്ട് കാലം തുല്യം തന്നെയാണ്, എങ്കിലും വലത് കാല് വെച്ച് മെമ്പറിൽ കയറാണ് നമ്മുടെ നാട്ടിലൊക്കെ ഒന്ന് ഉള്ള പതിവ്. അല്ലാതെ വലത്തേക്കാല് വെച്ച് കയറല സുന്നത്താണ് അങ്ങനെയൊന്നുമില്ല. ഏയ് വലത്തേക്കാല് വെച്ച് കയറലാണ് സുന്നത്ത് അങ്ങനെയൊന്നുമില്ല. ഇടത്തേക്കാല് വെക്കാം വലത്തേക്കാല് വെക്കാം, കാരണം പള്ളിയാണ് മഹത്വമുള്ളത്, മിമ്പറി മഹത്വം, രണ്ടും ഒരേപോലെ തന്നെയല്ലേ. രണ്ടും പള്ളിയാണല്ലോ, രണ്ടും വഖഫാണല്ലോ. അപ്പോൾ അതുകൊണ്ട് രണ്ട് കാലും വെക്കാം. ഒരു മസലഹത്ത് അനുസരിച്ച് വലത് കാല് വെച്ചാണ് കയറിയാൽ മതി. വലത്തേക്കാല് തന്നെ വെച്ച് കയറണം എന്ന് തെറ്റിദ്ധാരണ വേണ്ട, അങ്ങനെ സുന്നത്തില്ല. അപ്പോൾ ഏത് കാലും വെക്കാം, രണ്ടും തുല്യമാണ്. ദുആ വസിയ്യത്തോടെ ഇന്നത്തെ ക്ലാസ്സിന് അവലംബം തുഹഫത്തുൽ മുഹത്താജ് 1-ാം വാള് 159-ാം പേജ്. അതുപോലെ നമ്മളെ മഹലിൻ്റെ ചെറുണ്ടല്ലോ, നമ്മളെ കല്യൂബി 1-ാം വാള്യം 1-ാം വാള്യം 37-ാം പേജ്. ഇൻഷാ അള്ളാഹ് ദുആ വസിയ്യത്തോടെ. അസ്സലാമു അലൈക്കും.